ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ആയിട്ട് എഴുതി വയ്ക്കുക, സൗരോർജ്ജ ലഭ്യതയുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത. ഇതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. എന്താണ് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാദത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മുമ്പ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജിയോഡിയുടെ ആകൃതിയാണ് എന്നുള്ളതൊക്കെ 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇതിനെയാണ് പരിക്രമണം എന്ന് വിളിക്കുന്നത്. അതൊന്നും എഴുതി വയ്ക്കണ്ടേ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഭൂമിയുടെ അച്ചുതണ്ടിനെ പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചെരിവുണ്ട്. ലംബ തലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചെരിവ് 23.5 ഡിഗ്രി ആണ്. എത്രയാണ്? 23.5 ഡിഗ്രി ആണ്. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചെരിവ് നിലനിർത്തുന്നു. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. ഇനി സൂര്യനും ഭൂമിയും അടുത്തും അകന്നും എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വയ്ക്കണം, കൃത്യമായിട്ട് തന്നെ എഴുതി വയ്ക്കണേ. സൂര്യ സമീപകം വരുന്ന ഡേറ്റ് എഴുതി വയ്ക്കുക, ജനുവരി 3. ഏതാണ്? ജനുവരി 3. സൂര്യ സമീപകം എന്ന് പറയുന്നത്. ഇനി സൂര്യോച്ചം, അതായത് അഫീലിയൻ വരുന്നത് ജൂലൈ 4 ആണ്. എത്രയാണ്? ജൂലൈ 4 ആണ്. ഇനി കിലോമീറ്ററും കൂടി എഴുതി വെച്ചോളൂ. ഇത് 147 ദശലക്ഷം കിലോമീറ്ററും ഇത് 152 ദശലക്ഷം കിലോമീറ്ററും. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് വായിക്കാം. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവുമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളെ യഥാക്രമം സൂര്യ സമീപകം എന്നും അഥവാ പെരിഹീലിയൻ എന്നും സൂര്യ വിദൂര ദിനം അഥവാ അഫീലിയൻ എന്നും വിളിക്കുന്നു. അപ്പോൾ സൂര്യ സമീപകം വരുന്നതെന്നാണ് ജനുവരി 3ഉം സൂര്യോച്ചം വരുന്നത് ജൂലൈ 4ഉമാണ്. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്, എഴുതി വയ്ക്കുക. ഇനി അച്ചുതണ്ടിൻ്റെ ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി വടക്കും, ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നു. സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. അതിനാണ് ചിത്രം 1.2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രം കാണിച്ചിട്ടുള്ളത്. അതായത് സെപ്റ്റംബർ 23, ജൂൺ 21, മാർച്ച് 21, ഡിസംബർ 22, ഇത് നേർരേഖ വരുന്ന ദിവസങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൂര്യൻ്റെ അയനമാണ്. ഓക്കെ. ഒരു പരിക്രമണ കാലത്തിൽ ഒരു വർഷം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരപാതയിൽ 4 സ്ഥാനങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ കാണിച്ചല്ലോ, സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൽ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ രശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടത്ത് ചൂട് പൊതുവെ കൂടുതലായിരിക്കും. ചെരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് കുറവായിരിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയിലാവുമ്പോൾ രണ്ടു പേർക്കും, അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും, ഒരേ ലെവലിലായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുക. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. അതാണ് നമുക്ക് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഓക്കെ, മാർച്ച് 21, സെപ്റ്റംബർ 23, ഈ 2 ഡേറ്റുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആ ഡേറ്റാണ് നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ എഴുതി വെച്ചോളൂ, കൃത്യമായിട്ട് തന്നെ എഴുതി വയ്ക്കണേ. അതായത് പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് മുകളിലാകുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും.
ഈ ദിനങ്ങളെയാണ് സമാന്തര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. വിഷുവങ്ങളായിരിക്കും പി എസ് സി ചോദിക്കുക, വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. മാർച്ച് 23-21 മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തര ദിനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഗ്രീഷ്മ അയനാന്തര ദിനം എന്നാണ് ജൂൺ 21, അത് എഴുതി വെച്ചാൽ മതി. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും അനുഭവപ്പെടുക. ഇനി ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖ മുകളിലെത്തുന്നു. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്തരം എന്നാണ് വിളിക്കുന്നത്. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്യമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നു. അതൊന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ചിലപ്പോൾ ചോദിക്കാം. പി എസ് സി സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ചോദിക്കാറ്, അതും കൂടി പറയാമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ പി എസ് സിയുടെ ഇതനുസരിച്ചിട്ട് ചില ചോദ്യങ്ങൾ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുത്തു പോകുന്നത്. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും മധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമായിരിക്കും. ഇനി മാസങ്ങളും സൂര്യൻ്റെ അയനം അതേപോലെ ഋതുക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്താണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. കാരണം ഇത് ചിലപ്പോഴേ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കാത്തത്. നമ്മൾ പറയും, അതല്ല, അതിന് മുന്നേ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ജൂൺ 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്, അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം വരുന്നത്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തവുമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എന്ന് പറയുന്നത് ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യവുമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തവും അനുഭവപ്പെടും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ എന്ന് പറയുമ്പോൾ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും അനുഭവപ്പെടും. ഇനി നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇതാണ്, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ. പൊതുവെ ഋതുക്കളെ നാലായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. അവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എഴുതി വെക്കേണ്ടത്. വസന്തകാലം മാർച്ച് മുതൽ ഏപ്രിൽ വരെ എഴുതി വെക്കുക. വസന്തം മാർച്ച് ടു ഏപ്രിൽ, ഇതാണ് പി എസ് സി ചോദിക്കാറ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീഷ്മകാലം മെയ് ടു ജൂൺ, വർഷകാലം ജൂലൈ ഓഗസ്റ്റ്, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ഡിസംബർ, ശിശിരകാലം ജനുവരി ഫെബ്രുവരി. 1, 2, 3, 4, 5, 6 കാര്യങ്ങളെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. ഋതുക്കളെ നാലായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. പൊതുവെ ഋതുക്കളെ 4 പക്ഷേ ഇന്ത്യയിൽ 6 കണക്കാക്കുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 6 കാര്യങ്ങളും അതിലെ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭ്രമണവും സമയനിർണയവും എന്ന് പറയുന്ന ഭാഗമാണ്. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ആരുടെയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെയാണ്. അതൊന്ന് എഴുതി വയ്ക്കുക. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാട്. സോറി, ഇതിനു മുന്നേ നമുക്കൊരു ഭാഗം നോക്കാനുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെ ഉള്ളതാണ് ഉത്തരായനവും ദക്ഷിണായനവും എന്ന് പറയുന്ന ഭാഗം. സൂര്യൻ്റെ അയനവും അതിനനുസൃതമായി ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള ഋതുക്കളുടെ ആവർത്തന ക്രമവും മനസ്സിലായല്ലോ. ശൈത്യ അയനാന്തര ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുന്നത് ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു.
ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്നാണ് വിളിക്കുന്നത്. ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്നാണ് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലെത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇവിടെ നിന്നാണ്, ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണ അയനം എന്നാണ് വിളിക്കുന്നത്. ഇനിയാണ് നമുക്ക് ആ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നുള്ളത് നോക്കാം. എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. അപ്പോൾ നമുക്കവിടെ ബോക്സിൽ പാതിരാ സൂര്യൻ എന്ന് തന്നിട്ടുണ്ട്. അർദ്ധരാത്രിയിലും സൂര്യൻ ഒരു ദിവസമല്ല 6 മാസക്കാലത്തോളം ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇതാണ് സ്ഥിതി. പകലെന്ന് പറയുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിലാണെന്ന് കരുതരുത്. ഇക്കാലത്ത് പകൽ വെളിച്ചം ഏറിയാൽ 1-2 മണിക്കൂർ മാത്രം. നിലത്തെമ്പാടും മഞ്ഞു മൂടിയ അവസ്ഥയാണ്. ഇവിടുത്തെ ജനജീവിതവും പരിമിതമായ കൃഷിയുമെല്ലാം ഈ കാലാവസ്ഥ പ്രത്യേകതയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ. 1-ാമത്തെ പോയിന്റാണ്, ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അയനം ചെയ്യുന്നത്. എവിടെ നിന്ന്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഇനി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്രയാണ് സമയം വേണ്ടതെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്കായിരിക്കും. ആദ്യം കാണുന്ന സൂര്യൻ ഇവിടെയാണ് സൂര്യൻ എന്ന് കരുതിയ ആദ്യം കാണുന്ന സൂര്യൻ കിഴക്കാണ്. പടിഞ്ഞാറ് നിന്ന് ഇങ്ങനെ പോലെയല്ല, അപ്പൊ ഈ ഭാഗത്തുള്ള കിഴക്ക് ആയതുകൊണ്ടാണ് സൂര്യൻ്റെ, അതായത് ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യോദയം കിഴക്ക് നിന്നായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക, പഠിച്ചിരിക്കുക. അപ്പോൾ PSC സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഭാഗം ഒന്ന് നോക്കുക. ഇനി ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. എഴുതി വയ്ക്കുക, 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂറാണ് വേണ്ടത്. 24 മണിക്കൂറിനെ മിനിറ്റിലേക്കാക്കിയാൽ 1440 മിനിറ്റാണ് വേണ്ടത്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 1440 മിനിറ്റാണ്. എഴുതി വയ്ക്കണേ, 24 മണിക്കൂറാണ്. 24 x 60 ചെയ്തപ്പോഴാണ് നമുക്ക് 1440 മിനിറ്റ് എന്ന് കിട്ടിയത്. ഇനി 1 ഡിഗ്രി, അതായത് 1 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം മിനിറ്റിലെടുത്തു കഴിഞ്ഞാൽ 1440 ÷ 360 ചെയ്യുമ്പോൾ 4 മിനിറ്റ് കിട്ടും. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് PSC ചോദിച്ചിട്ടുണ്ട്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 4 മിനിറ്റാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അതായത് 15 × 4, 1 ഡിഗ്രി തിരിയാൻ 4 ആണ് വേണ്ടത്. അപ്പോൾ 15 ഡിഗ്രി തിരിയാൻ 15 × 4 ചെയ്യുമ്പോൾ 60 മിനിറ്റ് അഥവാ 1 മണിക്കൂർ കിട്ടും. ഇനി 30 ഡിഗ്രി ചോദിച്ചാലോ, 30 × 4 ചെയ്യുമ്പോൾ 120 മിനിറ്റ് കിട്ടും, അഥവാ 2 മണിക്കൂർ കിട്ടും. അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക. 15 ഡിഗ്രി തിരിയാനാണ് 1 മണിക്കൂർ, 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂറും 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റുമാണ് ആവശ്യം. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഗ്രീനിച്ച് സമയവും സമയ മേഖലകളും. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നു. എഴുതി വയ്ക്കുക, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വായനശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഈ ചിത്രം അതാണ്.
ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയും സമയം നിർണയിക്കപ്പെടുന്നത് എന്നതിനാൽ ഈ രേഖയെ പ്രൈം മെറേഡിയൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രൈം മെറേഡിയൻ ചോദിച്ചാലും 0 ഡിഗ്രി രേഖാംശ രേഖ ചോദിച്ചാലും ഗ്രീനിച്ച് രേഖ ചോദിച്ചാലും ഒക്കെ സെയിം തന്നെയാണ്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. അതായത് ഗ്രീൻവിച്ച് മീൻ ടൈം എന്നാണ് പറയുന്നത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇവ സമയമേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് സമയമാണ്. ഓരോ രേഖാംശത്തിലും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വിവിധ രേഖാംശ രേഖകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാണ് അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായാണ് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായി പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ടാണ് പരിഗണിക്കുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST. മറ്റേ നോക്കുന്നുമണ്ട, അത് വെറുതെ വായിച്ചു പോകാനുള്ളതാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പൂർവ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണല്ലോ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അറിയാത്തവർ എഴുതി വെച്ചോളൂ, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് പൂർവ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെ. ഇവയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി പൂർവാംശ രേഖത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഒരു പട്ടികയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കണ്ട. അന്താരാഷ്ട്ര ദിനാങ്കര രേഖ എന്ന് പറഞ്ഞിട്ട് ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 180 ഡിഗ്രി രേഖാംശം ഓരോ 15 ഡിഗ്രിയിൽ സമയമായി കണക്കാക്കി പട്ടിക പൂർത്തീകരിക്കുക എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. വേറെ പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നും നോക്കാനില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, 82 ഡിഗ്രി രേഖാംശത്തിലെ വ്യത്യാസം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ 82/15 ചെയ്യുമ്പോൾ 5.5 മണിക്കൂർ എന്നുള്ള ആൻസറിലേക്ക് കിട്ടും. 5 മണിക്കൂറും 30 മിനിറ്റും എന്നുള്ള ആൻസർ നമുക്കിവിടെ കിട്ടും. നമുക്കറിയാലോ 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂറാണ് ആവശ്യം. അപ്പോൾ 82/15 ചെയ്താൽ 5.5 ആൻസർ കിട്ടും. അതായത് 5.5 മണിക്കൂർ എന്നുള്ള ആൻസറിലേക്ക് കിട്ടും. അത് മാറ്റിക്കഴിഞ്ഞാൽ 5 മണിക്കൂറും 30 മിനിറ്റും എന്നുള്ളതിലേക്കാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ളതാണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, 82 എന്ന് പറഞ്ഞാൽ 82 ഡിഗ്രി 30 മിനിറ്റാണ്. അപ്പോൾ നേരിട്ടിട്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതൊക്കെ വളരെ സിമ്പിളാണ്. ഇതൊന്നും PSC ചോദിച്ച് കണ്ടിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എങ്ങനെയാണത് വന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഈ പ്രോബ്ലം വേണ്ടവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, അതിനുശേഷം ചെയ്താലും മതി. അല്ലാതെ അത് ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ചിലപ്പോൾ PSC ചോദിക്കാം. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണെന്നറിയോ? കേട്ടറ്റിൻ്റെ എക്സാം നടക്കുമ്പോൾ ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഏത് കേട്ടറ്റിൻ്റെ എക്സാമിന് PSC ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. 82.5 ഡിഗ്രിയുടെ ഈ ഒരു ചോദ്യം സെയിം, അത് തന്നെ എടുത്തിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കണ്ട, അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.